السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم لك الحمد كما تحب وترضى ولك الثناء الأعلى. اللهم صل وسلم وبارك على عبدك ورسولك سيدنا وحبيبنا محمد صلى الله عليه وسلم وبارك وعلى آله وصحبه وعترته ومن اهتدى بهديه وسلك نهجه إلى يوم الدين. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. മുഅ്മിനീങ്ങളോടാണ് അള്ളാഹുവിന്റെ കൽപ്പന. എന്റെ അള്ളാഹു ഇലാഹാണെന്നും അവരുടെ ഖാലിഖാണെന്നും വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളാണെങ്കിൽ അവരത് ചെയ്യും. അതുകൊണ്ട് നബിയെ അങ്ങ് വിഷമിക്കേണ്ട, അവർക്ക് പറഞ്ഞു കൊടുത്തോളൂ. മുഅ്മിനീങ്ങളോടാണ് അങ്ങ് അഭിസംബോധന ചെയ്യുന്നത്. ഈമാനുള്ളവർ കണ്ണു ചിമ്മുക തന്നെ ചെയ്യും. മനസ്സിന്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു വിഷയത്തെ ശറഇന്റെ നിയമം ഇടപെടുന്നില്ല. അത് ഒരു കർമ്മവുമായി ബന്ധിക്കുമ്പോൾ അള്ളാഹുവിന്റെ നിയമം ഇടപെടും. ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു പൂന്തോട്ടത്തിലൂടെ ഒരു പാർക്കിലൂടെ നടന്നു പോകുന്നു. അവിടെ പൂക്കളുണ്ട്. ആ പൂ കണ്ടപ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നി, അതൊന്ന് വാസനിച്ചു. കുഴപ്പമില്ല, ആ പൂവ് നമ്മൾ പറിച്ചില്ല, ഉപദ്രവിച്ചില്ല, ഒന്നും കുഴപ്പമില്ല, നമ്മൾ ആസ്വദിച്ചു. മനുഷ്യന്റെ പ്രകൃതിപരമായ ഹവാജിസ് എന്ന് പറയും. അതിന് അള്ളാഹുവിന് ഒരു പ്രശ്നമല്ല. അള്ളാഹു തആല നമ്മൾ തടയുന്നില്ല. ശരി, നല്ല മണം എന്നാ പിന്നെ അതൊന്ന് പറിക്കാൻ പോകുമ്പോൾ നിൽക്കണം. പറിക്കല്ലേ, അത് നിന്റേതല്ല, നിന്റെ ഉടമസ്ഥാവകാശത്തുള്ളതല്ല, നീ പറിക്കാൻ പാടില്ല. അവിടെയാണ് ഷറ ഇടപെടുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അലി ലക്കൻ നദറത്തുൽ ഊലാ വലൈസ ലത്താനിയ, കാണുന്ന കാഴ്ചയുടെ ഒന്നാമത്തെ കാഴ്ച അതിന് അല്ലാഹു നിങ്ങൾ ശിക്ഷിക്കൂല. പക്ഷെ അത് ആ കാഴ്ചയെ ലാ തുതുബിഉ നദറത നദറ, കാഴ്ചയ്ക്ക് പിറകെ കാഴ്ചയായി നിങ്ങൾ അതിനെ തുടർത്തിയാൽ അത് കുറ്റമാണ്, കണ്ണു ചിമ്മണം. അവിടെ പെട്ടെന്ന് നമ്മളിങ്ങനെ നടക്കുകയാണ്, പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ഒരു ഹറാമ് പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ കണ്ണിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലല്ലോ. കണ്ണ് തുറന്നു വെച്ചിട്ടുള്ള ഒരു അള്ളാഹു തആല നൽകിയ വളരെ അത്ഭുതകരമായ, എന്നാൽ ശരീരത്തിൽ വളരെ ചെറിയ, എന്നാൽ ഈ ചെറിയ സാധനം കൊണ്ട് ഈ വലിയ ലോകത്തെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു അവയവം അള്ളാഹു നമുക്ക് നൽകിയത് കണ്ണാണ്. അതിൽ പലതും വരും. അത് നമ്മുടെ 3D എന്നല്ല, ഡൈമെൻഷൻ പിന്നെയും കൂടും കണ്ണിനാകുമ്പോൾ. അള്ളാഹു സുബ്ഹാനഹു വതആല ആ കണ്ണിലേക്ക് വന്നുപെടുന്നത് അവിടെ കുഴപ്പമില്ല. പക്ഷേ കണ്ടുപോയി, ഉടനെ കണ്ണു തിരിച്ചു, കണ്ണു ചിമ്മുക. അതിനെ ആവർത്തിച്ചതിന്റെ ഉള്ളിലേക്ക് ഇടപെടല്ലേ, അവിടെ ശറ ഇടപെടുന്നു. യഖുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ നിയമങ്ങൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു തരികയാണ്. എന്തിനാണ് ഈ കണ്ണു ചിമ്മാൻ പറഞ്ഞത്? വിഭജിക്കല്ലേ എന്ന് മാത്രം പറഞ്ഞാൽ പോരായിരുന്നോ? കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിന്റെ ഉള്ളിൽ ചിന്തയായി, പിന്നെ ഇബ്ലീസ് അത് താലോലിക്കുകയായി, അതൊരു പ്രേമമായി വളരുകയാണ്. ഇതിനൊക്കെ തുടക്കം വെച്ച് പിന്നെ അതൊരു വ്യഭിചാരത്തിലേക്കോ, ആ ഹറാം തനിക്ക് അനുവദിക്കപ്പെടാത്ത ആ ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ആ ഒരു ആണിനെ സ്വീകരിക്കുന്നതിലേക്കോ, ഹറാമായ രീതിയിൽ ശരീരവുമായി ബന്ധപ്പെടുന്നതിലേക്കോ വളരുന്ന തരത്തിൽ ഈ ഒരു ചിന്ത വളർന്നുകൊണ്ടിരിക്കും. നോക്കാൻ പറയുന്നു, നോട്ടത്തിന് കുഴപ്പമില്ല, നിങ്ങൾ വ്യഭിചരിക്കാതിരുന്നാൽ മതി, അതാണ് നിയമമെങ്കിൽ അതൊരു സെൽഫ് ടോർച്ചറിങ് ആണ്. കണ്ടുകഴിഞ്ഞൊരു സംഗതി അനുഭവിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതാണ്, മനസ്സിൽ ആഗ്രഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് കണ്ടിട്ടേ ഇല്ലെങ്കിലോ ഒരു കുഴപ്പമില്ലല്ലോ. നമ്മളൊക്കെ പറയും, ഗൾഫിലൊക്കെ വന്നു പോകുന്ന ആളുകൾക്ക് നാട്ടിലേക്ക് തിരിച്ചെന്നാൽ ഇപ്പൊ സൗകര്യമൊന്നും മതിയാവില്ല, കാരണം ഇതൊക്കെ കണ്ട് അറിയാൻ കഴിഞ്ഞല്ലോ. ഇതൊന്നും കാണാതെ ജീവിക്കുന്ന ഏതോ കുഗ്രാമങ്ങൾ ജീവിക്കുന്ന ആളുകൾ ദുനിയാവിന്റെ ഒരു സൗകര്യം വരെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അവർക്കൊരു കുഴപ്പമല്ല, പക്ഷേ ഒന്ന് വിസിറ്റ് വന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ മനസ്സിലാവും, ആ ഇവിടെ എന്തൊക്കെയോ കുഴപ്പമുണ്ട്, നമ്മളൊന്നും ആയിട്ടില്ല കേട്ടോ, ലോകത്തൊന്നും അല്ല. എന്തേ, കണ്ടപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ആഗ്രഹങ്ങളായി, കാണാത്തപ്പോ ചിന്തയില്ലല്ലോ. എത്രയോ നമ്മുടെ വല്യപ്പന്മാരും വല്യമ്മമാരൊക്കെ ജീവിച്ചു പോയില്ലേ, എന്താ ഒരു ദുന്യാവെന്ന് കണ്ടത്? കഞ്ഞിയും പൂളയും ചക്കയും കഴിച്ചവർ ജീവിച്ചു. അവരുടെ ആ നാട്ടിൽ നിന്ന് മഹല്ല് വിട്ടുപോയിട്ടുണ്ടാവില്ല, ഒരു ഹജ്ജ് ചെയ്തെങ്കിലായി, അങ്ങനെ അവർ മരിച്ചു പോയില്ലേ, എന്തെങ്കിലും അറിഞ്ഞോ അനുഭവിച്ചോ? ഇല്ല. എന്തേ, അവർ കണ്ടിട്ടില്ല, അതിനെപ്പറ്റി കേട്ടിട്ടില്ല, ഒന്നും ഒരു അറിവില്ല. അള്ളാഹു തആല പറയാ, മനുഷ്യന്റെ കണ്ണ്
വലിയൊരു ആയുധമാണ്. കണ്ണുകൊണ്ട് കണ്ടുപോയാൽ പിന്നെ ആഗ്രഹമായി മനസ്സിൽ, അത് കിട്ടണം, അത് തേടിപ്പിടിക്കണം, എത്തിപ്പിടിക്കണം. അവിടെ അല്ലാഹു നമ്മെ അച്ചടക്കം പഠിപ്പിക്കുന്നു, വേണ്ട അത് നീ ചെയ്യല്ലേ. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും, കരുതി വെക്കണം, വൽ ജുലൂസ അല തുറുഖാത്ത്, വഴികളിൽ നിങ്ങൾ ചെന്നുപോയി ഇരിക്കരുത്, പബ്ലിക് റോഡുകളിൽ പോയിരിക്കരുത്. നമ്മളൊക്കെ നാട്ടിലൊക്കെ ഓവാല കമ്മിറ്റി എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ രീതിയിൽ നിങ്ങളുടെ പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ നിങ്ങൾ വായി നോക്കിയിരിക്കരുത്. ഇയ്യാക്കും വൽ ജുലൂസ അല തുറുഖാത്ത്, ഇന്നിപ്പോ വഴികൾ എന്നൊക്കെ പറഞ്ഞാൽ ഹൈവേന്റെ മുമ്പിൽ നിന്നിട്ട് കാര്യമില്ല. ഇന്നിപ്പോ അല്ലെ ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ അങ്ങനെ പബ്ലിക് കയറി ഇറങ്ങുന്ന സ്ഥലത്ത് അങ്ങനെ ആ എൻട്രൻസിൽ നിൽക്കുക, അല്ലെങ്കിൽ അവർ പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ പബ്ലിക്കിന്റെ പാസിംഗ് നടക്കുന്ന സ്ഥലത്ത് പോയിരിക്കുക, അതൊക്കെയാണ് ഇതിന്റെ അർത്ഥം. അത് വേണ്ടാന്ന് തങ്ങൾ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, നബി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ വല്ലപ്പോഴും കൂടിയിരുന്ന് സംസാരിക്കുന്നതൊക്കെ ഈ ഇരുത്തത്തിലാണ് നബിയെ, അത് ഞങ്ങൾക്ക് കൂടാതെ കഴിയില്ലല്ലോ. ഞങ്ങൾക്ക് പിന്നെ വർത്തമാനം പറയാനൊക്കെ തങ്ങൾക്ക് മനസ്സിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ അബൈതും ഇല്ലൽ മജ്ലിസ, ഇരുന്നേ പറ്റൂ എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ. ഇതൊന്നും നമ്മുടെ ഇരുത്തത്തെ പറ്റിയല്ലോ, അവർക്ക് അന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ, അവർ കൂടിയിരിക്കുന്ന സ്ഥലം അതിലിപ്പോ റോഡിന്റെ സൈഡ് ആയിരിക്കും, ഇന്നിപ്പൊ അതിന്റെയൊന്നും ആവശ്യമില്ല. അപ്പോ നിങ്ങൾക്ക് ഇരുന്നേ പറ്റൂ എങ്കിൽ വഴിക്ക് ചില ഹക്കുകളുണ്ട്, അത് നിങ്ങൾ കൊടുക്കണം. വഴിക്ക് ചില ഹക്കുകളോ, നിങ്ങൾ ആ വഴിക്ക് ചില ഹക്കുണ്ട്, അത് കൊടുക്കണം. വമാ ഹഖു ത്വരീഖി യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതങ്ങളെ വഴിക്ക് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കേണ്ട ഹക്കെന്താണ്? വഴിക്ക് ഹക്കോ? അതെ, ഗല്ലുൽ ബസരി, ഒന്ന് കണ്ണു ചിമ്മണം, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ആൾക്കാർ പോകും, കണ്ണു ചിമ്മണം. വഖഫുൽ അദാ, പ്രയാസങ്ങളൊക്കെ നീക്കിക്കൊടുക്കണം. അങ്ങനെ ഒരു വഴിയിൽ ഇരിക്കുകയാണെങ്കിൽ, അവിടെ എന്തെങ്കിലും വഴിയിൽ എന്തെങ്കിലും ഒരു പ്രയാസം തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് നീക്കാൻ പറ്റുന്നത് നിങ്ങൾ നീക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. എന്തേ, നിങ്ങൾ അതിന്റെ ഐ വിറ്റ്നസ് ആണ്, നിങ്ങളോട് നോക്കി നിന്ന് കാണുന്ന ആളുകളല്ലേ. ഒരു മുള്ള അവിടെ ഉണ്ട്, ഒരു കുപ്പിച്ചില്ലുണ്ട്, ഒരു ടയർ പൊട്ടിക്കിടക്കുന്നുണ്ട്, നിങ്ങൾ എടുത്ത് ഒഴിവാക്കണം. എന്തേ, നിങ്ങൾക്കോട് ഇരുന്നേ പറ്റൂന്നല്ലേ പറഞ്ഞത്. വഴിയുടെ അവകാശങ്ങൾ ഇതൊക്കെയാണ്. കണ്ണു ചിമ്മണം കഴിഞ്ഞിട്ടില്ലട്ടോ, വഖഫുൽ അദാ, നിങ്ങൾ അവിടുത്തെ അദ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണം യാത്രക്കാർക്ക്. വറദ്ദുസ്സലാം, പോകുന്ന ആളുകളൊക്കെ സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ, വഅലൈക്കും സലാം എന്ന് സലാം മടക്കിയേ പറ്റൂ. ഞങ്ങളിത് കുറെ നേരമായി സലാം അടക്കാൻ തുടങ്ങിയിട്ട് ഇതൊന്നും പറയാൻ പറ്റൂല, ഇരിക്കല്ലേ, എന്തായാലും സലാം അടക്കണം. എന്റെ സലാം ഒന്നും പറയാൻ പറ്റൂല, സലാം മടക്കിയേ പറ്റൂ. അതുമാത്രമല്ല, വൽ അംറു ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കണം. വൻ നഹി അനിൽ മുൻകർ, അവിടെ എന്തെങ്കിലും വേണ്ടാത്തരം ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തടഞ്ഞു നിർത്തി ശരിയാക്കി വിടണം. നിങ്ങൾ അവരെ തിന്മയിൽ നിന്ന് തടയണം, നന്മ ചെയ്യാൻ പറയുകയും വേണം. ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ പോയിരുന്നോളൂ എന്ന് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വഴിയുടെ ഹക്കാണ്. എന്തൊക്കെ പറഞ്ഞു? ഗല്ലുൽ ബസർ, കണ്ണു ചിമ്മണം, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം, സലാം മടക്കണം, നന്മ കൊണ്ട് കൽപ്പിക്കണം, തിന്മ കൊണ്ട് വിരോധിക്കണം. അഞ്ച് ഹക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഗല്ലുൽ ബസർ, കണ്ണു ചിമ്മാ എന്ന് പറഞ്ഞത് ലോകത്ത് മുഅ്മിനിന് ജീവിക്കണമെങ്കിൽ ഇത് ആവശ്യമാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ്, അലി റളിയല്ലാഹു അൻഹുവിനോട് നമ്മൾ പറഞ്ഞു, ലാ തുതിബിഉ നദറത നദറ, നോട്ടത്തെ മറ്റൊരു നോട്ടവുമായി നിങ്ങൾ അതിനെ റിപ്പീറ്റ് ചെയ്യരുത്. ഫഇന്നമാ ലകൽ ഊല, നിനക്ക് ഒന്നാമത്തേതേ ഉള്ളൂ. വലൈസത്ത് ലക സാനിയ, രണ്ടാമത്തെ നോട്ടം നിനക്കുള്ളതല്ല. ഇതൊക്കെ ആൾക്കാർ തമാശയിലൊക്കെ പറയും, ഒരു നോട്ടം ഉണ്ടല്ലോ, ഒന്നാണ് നോക്കുക, ഞാൻ മുറിക്കണില്ല, അതൊരു മണിക്കൂറായിട്ട് നോക്കുക. സുബ്ഹാനല്ലാഹ്. നദറ എന്ന് പറഞ്ഞ സെക്കൻഡിന്റെ പകുതി മതി, അതൊരു നദറത്താണ്. അതിനെ നീ തുടർത്തല്ലേ, കണ്ടുപോയി അതിനെ അല്ലാഹു ശിക്ഷിക്കൂല, പക്ഷെ ഇനി നോക്കല്ലേ, ഇനി നോക്കല്ലേ. സുബ്ഹാനല്ലാഹ്. ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹു പറയുന്നു, നോക്കണം ഒരു സംഭവം. ഗസ്വാൻ റളിയല്ലാഹു അൻഹു, അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരു യുദ്ധത്തിലാണ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഫകശഫത്ത് ജാരിയ, ഒരു പെണ്ണ് അവരുടെ മുഖം കണ്ട് തുറന്നു, അവരുടെ ശരീരം വെളിവാക്കി. ഫനറ ഇലൈഹ ഗസ്വാൻ റളിയല്ലാഹു അൻഹു, ഗസ്വാൻ റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ കണ്ടുപോയി. യുദ്ധത്തിലാണ്, യുദ്ധത്തിലാണ് ഒരു പെണ്ണ്, മുസ്ലിമീങ്ങളിൽ ഒരു പെണ്ണ്, പക്ഷെ അവരുടെ മഹറമല്ലാത്ത ഒരു പെണ്ണ്, അങ്ങോട്ട് അവരുടെ മുഖം കണ്ട് വെളിവാക്കി കൊടുത്തു, അവരുടെ ശരീരം കണ്ടു. ബഹുമാനപ്പെട്ട വസുവാൻ തങ്ങൾ കണ്ണിനൊരു അടി കൊടുത്തിട്ട് കണ്ണങ്ങൾ വീർത്തു, പൊട്ടാറായി.
ഇങ്ങനെ നടക്കുമ്പോ കൂട്ടുകാരൻ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ട്. അവർ ചോദിച്ചു, വലം തഅയ്നക്, എന്റെ കണ്ണിനോട് നിങ്ങൾ ദുൽമ ചെയ്തോ? ഫസ്തഗ്ഫിറില്ലാഹ വതുബ്, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ബഹുമാനപ്പെട്ട അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇപ്പൊ കണ്ണിനെ കുത്തിപ്പൊട്ടിച്ചത്? എന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. കണ്ടുപോകുന്നൊരു കാഴ്ച അത് കണ്ണിനുള്ളതാണ്, പക്ഷേ അതിന് ശേഷം നിങ്ങൾ നോക്കിയോ എങ്കിൽ ഈ കണ്ണിന് നിങ്ങൾ ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ കണ്ണിന് കാഴ്ചയെ തുടർത്തിയില്ലല്ലോ, കണ്ടുപോയതല്ലുള്ളൂ, അതിന് തന്നെ നിങ്ങൾ ഇങ്ങനെ ശിക്ഷിച്ചോ നിങ്ങളെ എന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. വലിയ മഹാന്മാർ മുഅ്മിനീങ്ങളെ, അങ്ങനെയൊക്കെ നമുക്ക് കണ്ണുണ്ടാവോ നീച്ച നടക്കാൻ? ഉണ്ടാവില്ല. ഒന്ന് കണ്ടുപോയ ഹലാല് എന്ന് പറഞ്ഞ ആ ഒരു കാഴ്ചയിൽ, കണ്ടുപോകുന്ന കാഴ്ച പിന്നെ നോക്കിയിട്ടില്ല, അതിന് പ്രാശ്യത്തിന് ചെയ്ത കണ്ണിനൊരു ഇടി കൊടുത്തിട്ട് കണ്ണങ്ങൾ പൊട്ടാരെ കണ്ണിങ്ങനെ വീർത്തു വന്നു. മഹാനായ ഔസായി റഹ്മഹുള്ള പറയുന്നുണ്ട്, ഈ ഗസ്വാൻ റളിയല്ലാഹു അൻഹു ശരീരം വല്ലാതെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തിയ മഹാനായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഫലം യൽഹഖ് ഹത്താ മാത റളിയല്ലാഹു അൻഹു, അവര് വഫാത്താകുന്നവരെ പിന്നെ ചിരിച്ചിട്ടില്ലെന്ന് ഇമാമുൻ ഔസായി റഹ്മഹുള്ള അവരെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ചിരിച്ചിട്ട് എന്തേ പടച്ചോനെ, ഞാനത് കണ്ടല്ലോ, അള്ളാഹുവിൻ അതിനെ സംബന്ധിച്ച് ചോദിക്കുമോ? സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ നമ്മളിലേക്കൊന്ന് ചിന്തിക്കാനും ആലോചിക്കാനുമാണ് പറയുന്നത്. സ്വഹീഹ് മുസ്ലിം ജരീർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നദറത്തിൽ ഫുജാഅ, കണ്ടുപോകുന്ന കാഴ്ച പെട്ടെന്നുള്ള നോട്ടം, അതിനെ സംബന്ധിച്ച് ഞാൻ തങ്ങളോട് ചോദിച്ചു, നബിതങ്ങളെ അതെന്താണ്, പറ്റുമോ, എന്തിന് കുറ്റുണ്ടാകുമോ, അള്ളാഹു ഞങ്ങളെ ശിക്ഷിക്കോ? പെട്ടെന്ന് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരാൾ മുമ്പിലേക്ക് വന്നു എന്ന് വിചാരിക്കുക, പെട്ടെന്ന് എന്തെങ്കിലും കാണാത്തത് എഴുതാത്തത് കാണേണ്ടി വന്നു എന്ന് വിചാരിക്കുക, അതിന് കുറ്റമുണ്ടോ? ഫഅമറനി അൻ അസ്രിഫ ബസരി, എന്നോട് പറഞ്ഞു നിങ്ങൾ കണ്ണ് തിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയാൻ വേണ്ടി പറഞ്ഞു. ഇനി അതൊക്കെ ഇരിക്കട്ടെ മുഅ്മിനീങ്ങളെ. ഇമാം ശഅബി റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക്, വലഖദ് കരിഹ ശഅബി റഹിമഹുല്ലാ, ഇമാം ശഅബി റളിയല്ലാഹു അൻഹു കറാഹത്താണ് എന്ന് പറഞ്ഞു. കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഒഴിവാക്കിയാൽ കൂലി കിട്ടും, ചെയ്താൽ കുറ്റൊന്നുമില്ല, പക്ഷെ അള്ളാഹുക്ക് അത് ഇഷ്ടമല്ല. എന്താണ് കറാഹത്ത്? അൻ യുദീമ റജുലു, ഒരു മനുഷ്യൻ നിൽക്കാതെ നോക്കുക, ഇലാ ഇബ്നതിഹി, പ്രായപൂർത്തിയായ തൻ്റെ മകളിലേക്ക്, ഔ ഉമ്മിഹി, തൻ്റെ ഉമ്മയിലേക്ക്, ഔ ഉഖ്തിഹി, അല്ലെങ്കിൽ തൻ്റെ സഹോദരിയിലേക്ക്, അങ്ങനെ നോക്കുക, അത് വേണ്ട. എന്തേ നമ്മൾ പറയണ്ടല്ലോ, പത്രത്തിൽ നടക്കണമെന്ന് നമ്മൾ പറഞ്ഞ് ഈ സദസ്സിനെ മലിനപ്പെടുത്തണ്ടല്ലോ, പിശാച്ച് വരും. അത് കറാഹത്താണെന്ന് ഇമാമുന ഷബി റഹ്മഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. ഈ സദസ്സിലേക്ക് ഞാൻ എൽമ കൈമാറുകയാണ്, പിന്നെ ബാക്കിയുള്ളതൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഒന്നുണ്ടായിട്ടല്ല യുദ്ധി ഇങ്ങനെ തുറച്ചു നോക്കുക, അത് വേണ്ട. സ്വന്തം ഉമ്മയാണ്, പെങ്ങളാണ്, സ്വന്തം പ്രായപൂർത്തിയെത്തിയ മകളാണ്, എന്നാൽ പോലും വാപ്പക്കത് കറാഹത്താണെന്ന് ഇമാമുന ഷഅബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ശഹവത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകും. ലോകത്ത് നടക്കുന്നത് എന്തൊക്കെയാണ്, എന്തൊക്കെയാ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക, നമ്മളത് പറയണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ വഴികളിലേക്ക് ചെന്നു ചേരാം. ഫർജുകളെ സൂക്ഷിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയാണ്. ഫർജുകളെ സൂക്ഷിക്കണം എന്തെന്ന്, സിനയിൽ നിന്ന് സൂക്ഷിക്കണം. വ്യഭിചാരം മനുഷ്യൽ നിന്ന് ഉണ്ടായിക്കൂടാ, വ്യഭിചാരം ഉണ്ടായിക്കൂടാ. ബഹ്സ് ഇബ്നു ഹകീം ഇബ്നു മുആവിയ അൽ-ഖുശരി റളിയല്ലാഹു അൻഹു അൻ അബീഹി അൻ ജദ്ദിഹി റളിയല്ലാഹു അൻഹുമാ ഖാൽ ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു അല്ലാഹുവിൻ്റെ റസൂലേ, ഔറാതുന മാ നഅതി മിൻഹാ വമാ നദർ, നബിതങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ ഔറത്തിൽ നിന്ന് ഞങ്ങൾക്ക് എന്തൊക്കെയാണ് അനുവദിക്കപ്പെട്ടത്, എന്തൊക്കെയാണ് അനുവദിക്കപ്പെടാത്തത്, ഞങ്ങളുടെ ഔറത്തിൽ നിന്ന് എന്തൊക്കെയാ ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടത്, ഒരാൾ കാണാൻ പറ്റുന്നത് കാണാൻ പറ്റാത്തത് എന്താണ്, നമുക്കൊക്കെ ശരിക്കും ജീവിതത്തിൽ പകർത്തേണ്ട ഒരു ഹദീസാണ്, ഒരു ആശയമാണ് ഈ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹ്ഫൽ ഔറതക, നിന്റെ ഔറത്ത് നീ സൂക്ഷിക്കണം, ഇല്ലാ മിൻ സൗജതിക്, നിന്റെ ഭാര്യയിൽ നിന്നൊഴികെ, നിന്റെ ഭാര്യയ്ക്ക് നിന്റെ ഔറത്ത് കാണാം, ഔമാ മലക്കത്ത് യമീനുക്, അടിമ സമ്പ്രദായം ഉണ്ടായിരുന്ന സമയം അടിമ സ്ത്രീ ില്ല ഭാര്യ മാത്രം നമുക്ക് മനസ്സിലാക്കാം, നിന്റെ ഭാര്യ, നിന്റെ ഭാര്യയുടെ മുമ്പിൽ നിന്റെ ഔറത്ത് നിനക്ക് വെളിവാക്കാം. ഖാല, ആ മനുഷ്യൻ ചോദിച്ചു, അർറജുലു യകൂനു മഅർറജുൽ, ഒരു മനുഷ്യൻ ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ കൂടെ ആയിരിക്കുമ്പോ
പുരുഷൻ പോയി ഒരു പുരുഷനെ മറ്റൊരു പുരുഷന്റെ ഔറത്ത് കണ്ടാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നബിയെ എന്ന് ചോദിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിസ്തതഅത അല്ലാ യറാഹ ഫഫഅൽ. പുരുഷനും പുരുഷനും കൂടെയാണ്, ഒരു പുരുഷന്റെ ഔറത്ത് മറ്റൊരു പുരുഷനാണ് അരികത്തുള്ളത് എന്ന് വിചാരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ പബ്ലിക് ബീച്ചിലേക്ക് കുളിക്കാൻ പോയി എന്ന് വിചാരിക്കുക, മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ളത് എന്താണ്? ഔറത്താണ്. അവിടെ പുരുഷന്മാർ മാത്രം കുളിക്കുന്ന സ്ഥലമാണെന്ന് വിചാരിക്കുക, പെണ്ണുങ്ങളതൊക്കെ പോകട്ടെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാണാൻ പറ്റുമോ മുട്ടുപൊക്കിനെ? ട്രൗസർ ഒക്കെ ഇട്ടിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ മാബൈന സുറത്തി വ റുക്ബ, മുട്ടുപൊക്കലിന്റെ ഇടയിൽ ഏതെങ്കിലും സ്ഥലം ഓപ്പൺ ആണെങ്കിൽ അത് ഔറത്താണ്. കാൽ മുട്ടുവരെ ഔറത്തല്ലേ പുരുഷനെ സംബന്ധിച്ചിടത്തോളം? എന്താണ് വിധങ്ങൾ ഇതിന്റെ വിധി എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ നമുക്ക് വേണ്ടി അള്ളാഹു ചോദിപ്പിക്കുകയാണ്. അവിടെ തനിയായികളെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ കൊണ്ട് തങ്ങൾ പറഞ്ഞു, ഇനിസ്തതഅത അല്ലാ യറാഹാ ഫഫഅൽ, അത് നോക്കാതെ നിനക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ നീ അതാണ് ചെയ്യേണ്ടത്. പുരുഷന്റെ അവർ തന്നെയാണ്, പക്ഷേ അതുപോലും നീ നോക്കല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഖുൽതു, ചോദ്യകർത്താവ് പറയാണ്, അർറജുലു യകൂനു ഖാലിയാ, എന്നാ പിന്നെ നിബിധങ്ങളെ പറഞ്ഞു തരൂ, ഒരു മനുഷ്യൻ ഒരാൾ ഒറ്റക്കാണ്, ഒരു റൂമിൽ ഒറ്റക്കാണ്, എന്നാ പിന്നെ തുണിനെ കഴിച്ചിടാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. യകൂനു ഖാലിയ, ആരും കാണാനില്ല, എന്നാ പിന്നെ ഔറത്ത് കണ്ട കുഴപ്പമുണ്ടോ? ചോദ്യം. അല്ലാഹു അഹഖു അൻ യസ്തഹിയാ മിൻഹു മിനന്നാസ്, ജനങ്ങളെക്കാളും ലജ്ജിക്കേണ്ടത് നീ അല്ലാഹുവിൽ നിന്നല്ലയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലൊരു തുണി എടുത്തിട്ട് മറച്ചിട്ട് ട്രൗസർ മാറ്റിയാൽ മതി, പാൻസ് മാറ്റിയാൽ മതി, ഒരാൾ ഒറ്റക്കാണ്, എന്നാ പിന്നെ എന്നാലും വേണ്ട. നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം, ഒന്നും ഉടുക്കാതെ കുളിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ അത് ഉടുത്തിട്ട് ശരീരം മറച്ചുകൊണ്ട് ഇനി ഹമ്മാമിലേക്ക്, പബ്ലിക് ബാത്റൂമുകൾ ഉപയോഗിച്ചിരുന്നൊരു കാലമാണ് അന്ന് ഷാമിൽ, അന്നത്തെ സിറിയയിലും ചില ഘട്ടങ്ങളിൽ മദീനയുടെ ചില ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ നമ്മൾ സ്പാ എന്നൊക്കെ പറയുന്ന മസാജ് സെന്ററുകളൊക്കെ ഉണ്ടല്ലോ, അതുമായി തുലനം ചെയ്യാൻ പറ്റുന്ന സംഗതി അന്നുണ്ടായിരുന്നു. അവരതിന് പേര് വെച്ചത് ഹമ്മാം എന്നാണ്. ടോയ്ലറ്റിനൊക്കെ നമ്മൾ ഹമ്മാം എന്ന് പറയും, പക്ഷെ ഈ പറയുന്ന ഹമ്മാം അതല്ല ഇൻഷാല്ലാ. അതിന് ചില നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് പാടില്ലെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അതിന് ഗൗരവം വരുത്തുന്ന ഒരുപാട് ചർച്ചകൾ ഖുത്തുബി റഹ്മഹുല്ലാഹു തആല തന്നെ പറഞ്ഞു, പോകണമെന്നുണ്ടെങ്കിൽ ഇതാ 10 കാര്യം, ഇത് പാലിക്കുന്നവർക്ക് പോകാം. ഒരു ഒഴിച്ചിലിന് പോകാന്ന് വിചാരിക്കുക, ഔറത്ത് ഒഴിവാക്കേണ്ടി വരില്ലേ? അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഒഴിച്ചിലിന് പോകാൻ പറ്റുമോ? ഒരു മസാജ്, ഒരു ബോഡി മസാജ് ഉണ്ട്, ഫ്രീ കൂപ്പണാണ്, ഓടി ചെല്ലണ്ട, നമുക്ക് പറ്റുമോ എന്ന് ആലോചിക്കുക. എന്തൊക്കെയാണ് ഇതിന്റെ നിയമങ്ങൾ നമ്മൾ ഇൻഷാല്ലാ മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോ നമ്മൾ പുരുഷന്മാര് മാത്രം, പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ, ഒരു പെണ്ണിന് മറ്റു പെണ്ണിന് അവിടെ ഔറത്ത് കാണി കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല ഇൻഷാല്ലാ. തൊട്ടടുത്ത ആയത്ത് പെണ്ണുങ്ങളെ സംബന്ധിച്ച് വരുന്ന വിഷയങ്ങളാണ്, അവിടെ അത് പറയാം. അപ്പോ ഇതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ നമ്മൾ വസ്ത്രം അഴിയാണെങ്കിൽ, നമ്മൾ പൂർണ്ണമായിട്ട് വസ്ത്രം, ഒരു വസ്ത്രം മാറാൻ അവിടെ സ്ഥലമില്ല, നമ്മൾ ഡ്രസ്സ് മാറുകയാണ്. ഒരു സുന്നത്ത് നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യന്റെ ഔറത്ത് കണ്ട് വെളിവായി കഴിഞ്ഞാൽ അവിടെ പിശാച്ച് വരും, അവിടെ പിശാച്ച് വരും. അതുകൊണ്ട് ഔറത്ത് വെളിവാകുന്നൊരവസ്ഥ വന്നാൽ ഉടനെ തന്നെ ബിസ്മില്ലാഹി എന്ന് പറയണം, അത് പിശാച്ചിൽ നിന്ന് അവനെ മറയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാ, ഒരവസരം, നമുക്ക് ഒറ്റ ഡ്രസ്സേ ഉള്ളൂ, അണ്ട് വേറെ ആരുമില്ല, നമ്മൾ എവിടെയോ എങ്ങനെയൊക്കെ സങ്കല്പിച്ചോളൂ, കുഴപ്പമില്ല, നമ്മൾ എത്തുന്നു, നമുക്ക് മറഞ്ഞ് ഒരു മറവിടിക്കാൻ ഒരു വസ്ത്രമില്ല, നമ്മൾ നഗ്നരായി വന്നിട്ട് വസ്ത്രമെടുക്കുക, ഉടനെ പറയണം ബിസ്മില്ല, അല്ലെങ്കിൽ ഉടുത്ത വസ്ത്രം അഴിക്കേണ്ടി വന്നു എന്നിട്ട് ബാത്റൂമിലേക്കോ കടക്കേണ്ടി വന്നു, അങ്ങനെയൊക്കെ ഒരു സന്ദർഭം ഉണ്ടായി കഴിഞ്ഞു എന്ന് വിചാരിക്കുക, നഗ്നത വെളിവായി പോകുന്ന ബിസ്മില്ല എന്ന് ഉടനെ പറയണം, എന്നിട്ടേ വസ്ത്രം അഴിയാവൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇതൊക്കെ ഒറ്റക്കായിരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറയാം, അള്ളാഹുവിനെ ലജ്ജിക്കണ്ടേ, അള്ളാഹുവിനെ ലജ്ജിക്കേണ്ടയോ? എത്രത്തോളം ഹദീത്തിൽ വന്നിട്ടുണ്ട്, റഖീബ് അതീദി എന്ന മലക്കുകൾ മനുഷ്യന്റെ കൂടെയുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കായാലും നമ്മൾ ഒറ്റക്കല്ലല്ലോ, നമ്മൾ ഒറ്റക്കായാലും ഒറ്റക്കല്ല. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് നിഷ്കരിക്കുന്ന മനുഷ്യനും സലാം കിട്ടുമ്പോ പറയുന്നത് എന്താ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആ ഒരു എന്ന് പറഞ്ഞ മീം വല്ലാത്ത അർത്ഥമല്ലേ അറബിയിൽ? അസ്സലാമു അലൈക്ക എന്നല്ലല്ലോ, അസ്സലാമു അലൈക്കും. ആരോടാണ് അസ്സലാം പറയുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വലത്തോട്ടും ഇടത്തോട്ടും സലാം പറഞ്ഞിട്ടാണ് നിസ്കാരം പൂർത്തിയാവുന്നത്. ആരോടാണ് അസ്സലാം? നമ്മുടെ കൂടെ മലക്കുകളുണ്ട്, അള്ളാഹുവിന്റെ മലക്കുകളിൽ. റഖീബ് അലൈഹിസ്സലാം അവരുടെ കൂടെ, ലഹു മുഅഖിബാത്തുൻ മിൻ ബൈനി യദൈഹി വ മിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാ,
മനുഷ്യന്മാർക്ക് കാവലിന് വേണ്ടി അള്ളാഹു നിയമിക്കുന്ന മുഅക്കിബാത്ത്, അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ട്, അവർക്കൊക്കെയുള്ള സലാമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അവർ നമുക്ക് സലാം മടക്കും. അപ്പൊ നമ്മൾ ഒച്ചക്കല്ലാന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ലജ്ജ വേണം, ഇസ്തിഹ്യാ വേണം, അള്ളാഹുവിൽ നിന്ന് ലജ്ജിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയാണ്, മഹദി റളിയല്ലാഹു അൻഹയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ കുടുംബ ജീവിതത്തിന്റെ മസാലകൾ നമുക്ക് പറഞ്ഞത് ആയിഷ ബി റളിയല്ലാഹു അൻഹയാണ്. അവർക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഈ വിഷയം പറഞ്ഞതിന്റെ ശേഷം കുടുംബ ജീവിതത്തിന്റെ പല മസാലകളും ആയിഷ ബി റളിയല്ലാഹു കുളി വാജിബാകുന്നത് എപ്പോഴാണ്, എന്തൊക്കെ ജായിസാണ്, എന്തൊക്കെ ജായിസല്ല, ഇതൊക്കെ പറഞ്ഞത് നമ്മുടെ ഉമ്മ ആയിഷ ബി റളിയല്ലാഹു അൻഹയാണ്. അവര് പറയാണ്, മാ റഅയ്തു ദാലിക മിൻഹു വലാ റആ ദാലിക മിന്നി. ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ മുസ്ലിമിലൊക്കെ വന്നിട്ടുള്ള ബിമഅനൽ ഹദീസ്, ഇത് സ്വഹീഹിൽ വന്നിട്ടുള്ള ഹദീസാണ്. എന്താ, ഞാൻ നിബിധങ്ങളിൽ നിന്ന് അത് കണ്ടില്ല, നിബിധങ്ങൾ എന്നിൽ നിന്നും അത് കണ്ടിട്ടില്ല. വഇലാ ലിഖാഇൻ ആഖർ ഇൻഷാ അല്ലാഹ്. ബാക്കി വിഷയം അടുത്ത ക്ലാസ്സിൽ പറയാം, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ പരിപൂർണമായ ഒരു അങ്ങേയറ്റം സംസ്കാരം പറ്റയെ കുത്തൊലിച്ചു പോകുന്നൊരു സമൂഹത്തിൽ നിന്നുകൊണ്ട് സംസ്കാരത്തിൻ്റെ പരിപൂർണമായ മൂർത്തിമത് ഭാവത്തിലേക്കാണ് നമ്മൾ ഉയരാൻ പോകുന്നത്. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും നാട്ടിലും ഒക്കെ സിത്റും മറയും ഹിഫ്ളും ഹിസ്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ദുആ ചെയ്യുക.